എന്നിട്ട് നമ്മൾ നിർത്തിയ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ബാക്കി നാലാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആൾ ആംഗിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫിഗേഴ്സ് ബിലോ, താഴെ തന്നിരിക്കുന്ന എല്ലാ ഇതിലും എന്ത് ചെയ്യുക, എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ 70, 145 തന്നിട്ടുണ്ട്. ബാക്കി ആംഗിൾസ് ഏതൊക്കെയായിരിക്കും നോക്കാം. ഇത് 70, ഇത് 145. ബാക്കി ആംഗിൾസ് ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. ഇത് 70 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 110 ഡിഗ്രി. എങ്ങനെയാണ് കിട്ടുന്നത്? 70 150 എന്ന് കുറയ്ക്കുന്നു. നമുക്ക് സ്റ്റെപ്പ് എഴുതിയുള്ള കണക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല, നോർമലായിട്ട് ചെയ്യുവാണ്. 150 നിങ്ങൾ കുറച്ച് വേണം എഴുതാൻ. എനിക്കറിയാവുന്ന ഞാൻ ഡയറക്റ്റ് പറയുന്നു, നിങ്ങൾ ഓരോന്നും കുറച്ച് നോക്കി കൺഫേം ചെയ്തിട്ട് വേണം എഴുതാൻ. ഇവിടെ 145, അപ്പം 150 നിന്ന് 145 കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 35 ഡിഗ്രി. ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണം കൂടി കൂട്ടിയിട്ട് 150 എന്ന് കുറച്ചാൽ പോരെ. അപ്പോൾ 70 35 കൂട്ടുമ്പോൾ 105. 105 150 എന്ന് കുറച്ചാൽ ഇവിടെ 75 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ 75 കിട്ടുവാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 105 ഡിഗ്രി. ക്ലിയർ ആയോ? ഒന്നാമത്തത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാൻ. കറക്റ്റായിട്ട് സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ക്രിയ കറക്റ്റായിട്ട് ചെയ്ത് നോക്കണം. അടുത്ത നമുക്ക് രണ്ടാമത്തെ ഫിഗർ തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. വരയ്ക്കാം. PQRS. ഇത് 75 ഡിഗ്രി, ഇത് 100 ഡിഗ്രി, ഇത് 115 ഡിഗ്രി. ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, പിന്നെ ഇതും കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് വരെ നീട്ടിയിട്ട് ആംഗിൾ ഇടാത്ത എന്താ? ഇവിടെ എന്താണോ ഔട്ടർ ആംഗിൾ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്, അതുകൊണ്ടാണ് അത് ഇടാത്തത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇവിടെ 75 ആണെങ്കിൽ ഇവിടെ എത്രയാ? 150 75 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 105 ഡിഗ്രി. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 150 100 കുറച്ചാൽ മതി, 80 ഡിഗ്രി. അടുത്ത് ഇവിടെ 115 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 150 115 കുറച്ചാൽ മതി, എത്രയാ? 65 ഡിഗ്രി. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാംഗിളും കണ്ടുപിടിക്കണ്ടേ? ആദ്യം ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം. എങ്ങനെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണ്ടേ? ഈ മൂന്നെണ്ണം കൂടി കൂട്ടിയിട്ട് 150 കുറച്ചാൽ മതി. 65 75 കുറയ്ക്കുമ്പോൾ 140, കൂട്ടുമ്പോൾ 140, 140 100, 240, 240 360 എന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും? 120 ഡിഗ്രി. കറക്റ്റായിട്ട് കുറച്ച് നോക്കണം. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. പിടി കിട്ടിയല്ലോ. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഫിഗർ വരയ്ക്കുകയാണ്. എൺപത്തഞ്ച്, ഇത് 80, ഇത് 95. അപ്പം നമ്മൾ ഏതൊക്കെ കണ്ടുപിടിക്കണം? ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 100 ഡിഗ്രി. അടുത്ത് ഇത് 95 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 85 ഡിഗ്രി. 150 എന്ന് കുറയ്ക്കുമ്പോഴാണ്. ഇത് 85 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 95 ഡിഗ്രി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ മൂന്നെണ്ണം കൂടി കൂട്ടിയിട്ട് 360 എന്ന് കുറയ്ക്കണം. 85 85 170, 170 100, 270. 360 എന്ന് 270 കുറയ്ക്കുമ്പോൾ 90. അപ്പോൾ ഇത് 90, അപ്പോൾ ഇത് എത്ര തന്നെയായിരിക്കും? 90. കാരണം 150 90 കുറച്ചാൽ എത്ര കിട്ടുന്നത്? 90. പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നാലാമത്തേതിൽ മാത്രം നിങ്ങൾക്ക് അഡീഷണൽ ഒരു ചോദ്യം ഞാൻ ഇടുകയാണ്. ഈ ആംഗിൾസിന് പകരം ഞാൻ എഴുതുന്ന മറ്റ് ചില ആംഗിൾസ് ഉപയോഗിച്ച് നിങ്ങളിത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഈ 70 സ്ഥാനത്ത് നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. 70 സ്ഥാനത്ത് 50 ഇടും, 145 സ്ഥാനത്ത് 160 ഇടണം. പിടികിട്ടിയല്ലോ. 70 സ്ഥാനത്ത് എന്തിടും? 50 ഇടും, 145 സ്ഥാനത്ത് 160. ഒന്നാമത്തെ ചോദ്യം. ഇതേ പടം വരച്ച് നിങ്ങൾ ആൻസർ ചെയ്തയക്കണം. അടുത്ത രണ്ടാമത്തെ 100 ഈ കേസിലാണെങ്കിൽ 100 സ്ഥാനത്ത് 105 ഡിഗ്രി, ഈ 75 സ്ഥാനത്ത് നിങ്ങൾ ഇടണം 47 ഡിഗ്രി, അടുത്ത 115 സ്ഥാനത്ത് നിങ്ങൾ ഇടണം 96 ഡിഗ്രി. പിടി കിട്ടിയല്ലോ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതേ പടം വരച്ചിട്ട് ഈ തന്നിരിക്കുന്ന അളവുകൾ, ഞാൻ പറയുന്ന അളവുകൾ ഇട്ട് നിങ്ങൾ കണക്ക് ചെയ്യുക. 100 സ്ഥാനത്ത് 105 ഇടണം, 75 സ്ഥാനത്ത് 47 ഇടണം, 115 സ്ഥാനത്ത് 96 ഇട്ട് ചെയ്യണം. അടുത്ത മൂന്നാമത്തെ കണക്ക്, 80 സ്ഥാനത്ത് 70 ഇടണം, 95 സ്ഥാനത്ത് 100 ഇടണം, 85 സ്ഥാനത്ത് 94 ഇടണം. ഇത് ഇട്ടുകൊണ്ട് നിങ്ങൾ മൂന്നാമത്തെ കണക്കും ചെയ്യണം.
അപ്പോൾ ഹോംവർക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്കുള്ളത്. ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഞാൻ തന്നിരിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് ഇതേ പടത്തിൽ തന്നെ ഇതേ സ്ഥലത്ത് ഈ തന്നിരിക്കുന്ന അളവുകളുടെ സ്ഥാനത്ത് ഞാൻ തന്നിരിക്കുന്ന അളവുകൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചണക്ക് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് കാണിക്കുക. ക്ലിയർ ആയല്ലോ. സ്റ്റെപ്പ് ഒന്നും വേണ്ട, പടത്തിൽ ആൻസർ ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ മതി. നമുക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. എന്താണ് അഞ്ചാമത്തെ ചോദ്യം? അഞ്ചാമത്തെ ചോദ്യം ഒരു പ്രൂവ് ദാറ്റ് ചോദ്യമാണ്. Prove that in any triangle, the outer angle at a vertex is equal to the sum of the inner angles under the other two vertexes. ഇതൊരു തിയറി കൂടിയാണ്. പ്രൂവ് ദാറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഏതൊരു ത്രികോണത്തിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ബാക്കി രണ്ട് വെർട്ടെക്സിലുമുള്ള ഇന്നർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പൊ ആൾറെഡി നമ്മളത് ചെയ്തതിൽ നിന്ന് നമുക്ക് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും, അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കിയേ. ഈ 110 എന്ന് പറയുന്നത് ആരാ? ഈ 75 35 കൂട്ടുമ്പം കിട്ടുന്നതാ, ശരിയല്ലേ? 75 35 കൂട്ടുമ്പോഴാണ് ഈ 110 കിട്ടുന്നത്. അന്നേരം എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിലെ ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ബാക്കി രണ്ട് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾസ് കൂട്ടുമ്പോഴാണ് കിട്ടുന്നതെന്ന് തെളിയിക്കുക. ഈ 145 നോക്കി, ഈ 145 എന്ന് പറയുന്ന ആരാ? ഈ 70 75 കൂട്ടുമ്പോൾ 145 കിട്ടുന്നത്. ഈ 105 നോക്ക്, 70 35 കൂട്ടിയാ 105. അപ്പൊ പിടികിട്ടിയല്ലോ. എന്താണ്, ഏതൊരു ട്രയാങ്കിളിലും ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാക്കി രണ്ട് വെർട്ടെക്സിലുമുള്ള ഇന്നർ ആംഗിൾസിന്റെ സം ആയിരിക്കും. ഇത് നമ്മൾ തിയററ്റിക്കലായിട്ട് തെളിയിക്കണം. ഇത് 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും നിങ്ങൾക്ക് ആവശ്യമുള്ള തിയറിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് തെളിയിക്കുന്നത് നോക്കാം. ഒരു ട്രയാങ്കിൾ എടുത്തു, അതിന്റെ ഔട്ടർ ആംഗിൾസും വരയ്ക്കുകയാണ്. ഇതിങ്ങോട്ട് വരച്ചു, ഇതിങ്ങോട്ട് വരച്ചു, ഇതിങ്ങോട്ട് വരച്ചു. ഇനി എ ബി സി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്ന ഇത് എക്സ്. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും? ഇത് ഞാൻ വൈ എന്ന് കൊടുത്തു, ഇത് ഞാൻ ഇസഡ് എന്ന് കൊടുത്തു, ശരിയല്ലേ? ഓക്കെ, ഇനി ഇത് എക്സ് ആകുമ്പം ഇതെന്തായിരിക്കും? 180 - x. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് വെച്ചാണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഈ 180 - x എന്ന് പറയുന്നത് ഇസഡും വൈയും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണെന്ന് തെളിയിക്കണം. ഓക്കെ, നോക്കാം. ഇവിടെ ഇന്നർ ആംഗിൾസ് ഓഫ് ദി ഗിവൺ ട്രയാങ്കിൾസ് ആർ എക്സ്, വൈ ആൻഡ് ഇസഡ്. നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ പ്രൂവ് ദാറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഇങ്ങനെയാണ് എഴുതുന്നത്, പടം വരച്ച് വെച്ചിട്ട് ജസ്റ്റ് എഴുതുകയാണ് നമ്മൾ തന്നിരിക്കുന്നത്. പല രീതിയിൽ ഇത് പ്രൂവ് ചെയ്യാൻ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് പറഞ്ഞിരുന്നത്. ഇന്നർ ആംഗിൾസ്, നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്, വൈ, ഇസഡ് ആണ്. അപ്പൊ നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഈ 180 - x ഈ ഇസഡ് പ്ലസ് വൈ ഈക്വൽ ആണെന്നാണ് തെളിയിക്കുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമുക്ക് ഇസഡ് പ്ലസ് വൈ ഈ 180 - x അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസ് വേണ്ട, ഞാൻ ഇത് കൊടുക്കുന്നില്ല. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഔട്ടർ ആംഗിൾ അറ്റ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് തന്നിട്ടുണ്ട്, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ലീനിയർ പെയർ അനുസരിച്ച് എന്താണ്? 180 - x ലീനിയർ പെയർ, കറക്റ്റ് അല്ലേ? ഇവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180-ൽ നിന്ന് എക്സ് കുറച്ചാൽ മതി. അതേപോലെ ഈ രണ്ടെണ്ണം കൂടി കൂട്ടി, ഈ രണ്ടെണ്ണം കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും കിട്ടുന്നത്? സം ഓഫ് എക്സ് ആൻഡ് വൈ, സോറി എക്സ് അല്ല, സം ഓഫ് വൈ ആൻഡ് ഇസഡ്. ഈ വൈയും ഇസഡും കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 180 കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 നീ തന്നിരിക്കുന്ന ആംഗിൾ കുറച്ചാൽ പോരെ? 180 - x, ശരിയല്ലേ? കാരണം നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകൾ 180 ഡിഗ്രി ആണെന്ന്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്രയായിരിക്കും? 180-ൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കത്തില്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇടാം, ഇത് 40, ഇത് 60, ഇത് 80, ശരിയല്ലേ? ഈ 80-ഉം 60-ഉം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരാ? 140. ഈ 140 എന്ന് വെച്ചാൽ ആരാ? 180 നീ 40 കുറയ്ക്കുമ്പോൾ ഉള്ള സംഖ്യയല്ലേ? അപ്പം ഇസഡും വൈയും ഇസഡും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180-ന്ന് ഈ എക്സ് കുറച്ചാൽ പോരെ? 180 - x നോക്ക്. അപ്പം നമുക്ക് എന്ത് കിട്ടി? എയിലെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 - x എന്ന് കിട്ടി. അതുപോലെ ബാക്കി രണ്ട് അതർ വെർട്ടെക്സുകളിലുള്ള വൈയും ഇസഡും കൂട്ടുമ്പോഴും എന്ത് തന്നെ കിട്ടി? 180 - x തന്നെ കിട്ടി. പിടികിട്ടിയോ? എങ്ങനെയാ ടെക്നിക്ക് എന്ന് മനസ്സിലായല്ലോ. വി പ്രൂവ്.
നമ്മൾ തെളിയിച്ചു. ഇത് പല രീതിയിൽ എയും ബിയും ഉപയോഗിച്ച് തെളിയിക്കാറുണ്ട്, പല രീതിയിലും തെളിയിക്കാറുണ്ട്. ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം, നമുക്ക് തെളിയിക്കേണ്ടത് ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ബാക്കി രണ്ട് വെർട്ടെക്സിലും ഉള്ള ഇന്നർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഈ 60 80 ഒന്നും എഴുതി വെക്കരുത്, അത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. അപ്പം ഇന്നർ ആംഗിൾസ് ഓഫ് ദ ഗിവൺ ട്രയാംഗിൾ എക്സ് വൈ ഇസഡ് എന്ന് എടുത്തു, അതിൽ ഔട്ടർ ആംഗിൾ അറ്റ് എ എത്രയെന്ന് എടുത്തു ഞാൻ 180 - x, കാരണം ഇന്നർ ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഔട്ടർ ആംഗിൾ 180 - x, ലീനിയർ പെയർ അനുസരിച്ച്. ഇനി നമ്മൾ അടുത്ത കണ്ടുപിടിക്കുന്നത് ഈ വൈ ഇസഡും കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന്. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ കൂട്ടുന്നത് കിട്ടുന്നത് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൂന്നാമത്തെ തന്നിരിക്കുന്ന കോൺ 180 എന്ന് കുറച്ചാൽ മതി. അപ്പം 180 - x, അപ്പം രണ്ടും ഈക്വൽ ആയില്ലേ. അപ്പം എന്താ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്, ഇൻ എനി ട്രയാങ്കിൾ ആ പ്രൂവ് ദാറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യം അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഇൻ എനി ട്രയാങ്കിൾ എന്താ ദ ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ്, കാരണം അത് പഠിച്ചു വെച്ചേക്കണേ, ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇന്നർ ആംഗിൾസ് അറ്റ് അതർ ടു വെർട്ടിസസ്. ഏതൊരു ട്രയാങ്കിളിലും ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ബാക്കി രണ്ട് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ, ഇത് പല രീതിയിൽ പ്രൂവ് ചെയ്യുക, ഞാൻ സിമ്പിളായിട്ടാണ് പ്രൂവ് ചെയ്തത്. ഇത് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം. അങ്ങനെ നമ്മുടെ ഹോംവർക്കിലെ 5 ചോദ്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കേ.